ക്ലബ്ബ് തലത്തിൽ നടത്തുന്ന പ്രകടനം അർജന്റീന ദേശീയ ടീമിനൊപ്പം നടത്താൻ കഴിയുന്നില്ലെന്ന് മെസ്സിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മറുപടിയുമായി സഹതാരം അഗ്യൂറോ. ബാഴ്സലോണക്കൊപ്പം ഇനി സ്വന്തമാക്കാൻ കിരീടങ്ങളൊന്നും ബാക്കിയില്ലാത്ത മെസ്സിക്ക് പക്ഷേ അർജന്റീനയ്ക്ക് വേണ്ടി ഒരു കിരീടം പോലും നേടാനായിട്ടില്ല. രണ്ട് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലും ഒരു ലോകകപ്പിലും അർജന്റീനയെ ഫൈനലിലെത്തിക്കുന്നതിൽ മെസ്സി നിർണായക പങ്കുവഹിച്ചെങ്കിലും കിരീടമൊന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ ചിരിക്കെതിരെ നിർണായക പെനാൾട്ടി നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിലും മെസ്സി പഴി വാങ്ങിയിട്ടുണ്ട്. അർജന്റീന ടീമിൽ മെസ്സി ആത്മാർത്ഥമായി കളിക്കുന്നില്ലെന്ന വിമർശനങ്ങളിൽ കഴമ്പില്ലെന്ന് ടൈം സ്പോർട്സിനോട് സംസാരിക്കുമ്പോൾ അഗ്യൂറോ പറഞ്ഞു. ദേശീയ ടീമിന് വേണ്ടിയുള്ള മോശം പ്രകടനങ്ങളിൽ മെസ്സിയെ വിമർശിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ടീമിൻ്റെ മോശം പ്രകടനങ്ങളിൽ ആദ്യം ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വരുന്നയാൾ മെസ്സി തന്നെയാണ്. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയിൽ തൻ്റെ ഭാവിയെക്കുറിച്ചും അഗ്യൂറോ പ്രതികരിച്ചു. കൊറോണ വൈറസിനെ തുടർന്ന് നിലവിൽ പ്രീമിയർ ലീഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. ജൂൺ ആദ്യവാരം സീസൺ പുനരാരംഭിക്കുമെന്ന വാർത്തകളുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമായിട്ടില്ല. അടുത്ത സീസൺ അവസാനം വരെ മാഞ്ചസ്റ്റർ സിറ്റിക്കായി കരാറുള്ള താരം തൻ്റെ ബാല്യകാല ക്ലബ്ബായ ഇൻഡിപെൻഡൻ്റിലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾക്കാണ് മറുപടി നൽകിയത്. ഇപ്പോൾ ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് താൻ ചിന്തിക്കുന്നില്ല. ക്ലബ്ബുകൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയമാണിപ്പോൾ. പല താരങ്ങളുടെയും കരാർ തീരാനിരിക്കെ മത്സരങ്ങൾ പുനരാരംഭിച്ചാൽ അത് ഒന്നോ രണ്ടോ മാസത്തേക്ക് കൂടി നീട്ടേണ്ട അവസ്ഥയാണിപ്പോൾ ഉള്ളത്. അത് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. ഈ സീസൺ പൂർത്തിയായതിനു ശേഷമേ എല്ലാ കാര്യങ്ങളും വ്യക്തമാകൂ എന്ന് കൂടി അഗ്യൂറോ കൂട്ടിച്ചേർത്തു.